ഹായ് ഫ്രണ്ട്സ്, മഞ്ജുസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്പിളി ജയൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സ്പോഞ്ച് കേക്കാണ്. നമുക്ക് നോക്കാം അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. ആ ഫ്രണ്ട്സ്, പിന്നെ ഇത് 9 ഇഞ്ചിൻ്റെ പാത്രമാണ്, 9 ഇഞ്ചിൻ്റെ പാത്രമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ആ ഇത് ഒരു പാത്രം എടുത്ത് വെച്ച് ഞാൻ അതിലാണ് ഇപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും ഇതുപോലെ ഒഴിച്ചിട്ട് അതെല്ലാം ഭാഗം ഇത് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും, മുകളിലേക്കൊന്നും ഞാൻ തേക്കുന്നില്ല, അവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ കേക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. താഴെ മാത്രം ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡർ കുറച്ച് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി എല്ലാ സൈഡിലും ആയിട്ട് അതിന് ശേഷം അതൊന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ചോക്ലേറ്റ് കേക്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താവേ. ഇത് മൈദയാണ് ഫ്രണ്ട്സ്. പിന്നെ ഇത് പാൽപ്പൊടി, ഇത് ബട്ടർ, ഇത് മുട്ട, പഞ്ചസാര, ഇത് ബേക്കിംഗ് സോഡയാണ്, ഇത് ബേക്കിംഗ് പൗഡർ, ഇത് കൊക്കോ പൗഡർ, പിന്നെ ബ്രൂവിൻ്റെ പാക്കറ്റ്, പിന്നെ വാനില എസൻസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ബൗളും പിന്നെ അരിക്കുന്ന ഇതുപോലത്തെ ഒരു അരിപ്പയും കൂടെ ആദ്യം എടുത്ത് വയ്ക്കുക. അതിനുശേഷം ദാ ഇത് 250 ml ഒരു കപ്പാണ്. ഇതിലേക്കാണ് ഞാൻ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ഞാൻ ചെയ്യുന്നത് ഈ രീതിക്കാണ്. നമ്മളിതിനകത്ത് പാൽ ഒഴിക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ഈ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 ടീസ്പൂണാണ്, ഒരു 3 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ദാ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 1, 2, 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ അകത്തേക്കാണ് ബാക്കിക്കാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നിറച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഇതിനെ ഒന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കേക്കിന് ഞാൻ അളന്നെടുക്കുന്നത്. അതിന് ശേഷം ഇതാ ഈ നമ്മൾ അരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പിടുന്നില്ല, കാരണം ഉപ്പുള്ള ബട്ടറാണ്, ഞാൻ ബട്ടറാണ് ഇതിനകത്ത് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ല, അതുകൊണ്ട് ഉപ്പിടുന്നില്ല. ഒരു നുള്ളു ഉപ്പിടണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് കോഫി പൗഡറാണ്, ബ്രൂവിൻ്റെ. ഇതാ ഒരു ചെറിയൊരു കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടല്ലേ. ഇതുപോലെ സ്പൂണിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇത് ബേക്കിംഗ് പൗഡറാണ്, അത് ഇതുപോലെ ടീസ്പൂണാണ്, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡർ അല്ല, സോറി ഫ്രണ്ട്സ്, ബേക്കിംഗ് സോഡയാണ്. അത് ഒരുപാടാകണ്ട, ഒരു നുള്ള് ഇത്രക്കോളം ഇട്ട് കൊടുത്താൽ മതിയേ ഫ്രണ്ട്സ്. പിന്നെ അതിനുശേഷം ഇത് നമ്മൾ 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കണമെങ്കിൽ, 3 പ്രാവശ്യം എന്നുള്ളത് അത് ശരിക്കും 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കേക്ക് ശരിയായിട്ട് വരുള്ളൂ. ഈ അരിച്ചെടുക്കുന്നതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഞാൻ ആദ്യമൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് 1 വട്ടവും 2 വട്ടമൊക്കെ അരിച്ചെടുത്തിട്ട് കേക്ക് ചില സ്ഥലങ്ങളിൽ പൊങ്ങി താന്നൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് കറക്റ്റായിട്ടും കേക്ക് നന്നായി പൊന്തി വരും. നമുക്കൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ 3 തവണ അരിച്ചെടുത്തതാണ്. ഇതങ്ങ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മുട്ട വീട്ടി, അതെങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഫ്രണ്ട്സ്, ഇത് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അത് അതിലൊട്ടും വെള്ളമൊന്നും ഉണ്ടാകത്തില്ല, നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു പാത്രം തന്നെ എടുക്കണം നമ്മൾ. ചിലർ പറയും മുട്ട ആദ്യം പൊട്ടിച്ച് ഇട്ടതിന് ശേഷം പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി വീറ്റാൻ. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ട് ഇതിങ്ങനെ ഇതാ ഫസ്റ്റ് ഞാൻ പഞ്ചസാര. ഇത് നമ്മൾ 250 ml കപ്പിൽ നമ്മൾ ഫുൾ, ഇതിൽ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല, ഇതിനെ നമ്മൾ ഫുള്ളല്ല എടുത്തത്. അതിൻ്റെ ഒരു 1/4 ഭാഗം പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തത്, 250 ml. മനസ്സിലാവുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ അതിനുശേഷം ഈ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 4 മുട്ടയും നമ്മളിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം വാനില എസൻസും കൂടെ ഞാനിങ്ങനെയാണ് വീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവസാനം ഒന്നും ഒഴിക്കല്ല. ഇത് ഇതുപോലെ ഇതിൻ്റെ അടപ്പിൽ തന്നെ നിറച്ച് വാനില എസൻസാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഫ്രണ്ട്സ്? അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു ഞാൻ കൊടുക്കുക. അതിനുശേഷം
നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ഹാൻഡ് വിസ്ക് വെച്ചിട്ടല്ല കേട്ടോ, ഇത് ഇലക്ട്രിക് മെഷീൻ വെച്ചിട്ടാണ്, ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ, ഈ ബീറ്റർ ഇല്ലാതെ നമ്മൾ മുട്ട മിക്സിയിൽ അടിക്കുന്നത് ഹാൻഡ് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പതഞ്ഞ് നല്ല ഫ്ലിഫി ആയിട്ടൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഫ്രണ്ട്സ്, ഇപ്പം മുട്ട ഇവിടെ വീറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ചതിന് ശേഷം ഇത് 60 ml കപ്പിനകത്ത് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തതാണ്. ബട്ടർ ചോക്ലേറ്റിൻ്റെ കേക്ക് ആകുമ്പോൾ ബട്ടർ ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്, എത്ര ഒഴിച്ചാലും നല്ലതാണ്. എന്നാലും 60 ml ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഇത് പതിയെ ഒരു ട്രിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ചുകൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഒഴിപ്പിക്കുക. അതേപോലെ ബാക്കി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ആകുക, അത് മാത്രം മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കണ്ട ഇതാണ് ഇതേപോലെ വെയിറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പരിപാടിയുണ്ട്. നമ്മളിതിപ്പോൾ ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഉണ്ടാക്കുന്നത്. ആ ഇഡ്ഡലി പാത്രം കൂടെ നമുക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ശേഷം നമുക്ക് പൊടികളെല്ലാം മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഗ്യാസ് ഓണാക്കാം. അതിനുശേഷം ഇതുപോലെ ഇഡ്ഡലി പാത്രം എടുത്ത് വെക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ, ഇതുപോലെ അതങ്ങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ദാ ഈ ഇതുപോലെ കണ്ണുള്ള അതിൻ്റെ അകത്തുള്ളൊരു പാത്രം ഉണ്ടാവുമല്ലോ, അത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റിലെ തന്നെ കേക്ക് വേക്കാനുള്ള പാത്രമെല്ലാം എടുത്ത് വെച്ചില്ലായിരുന്നോ, അതും കൂടെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പെടുത്ത് അടച്ച് 5 മിനിറ്റ് ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേനും നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പതിയെ പതിയെ വേണം ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയെല്ലാം കൂടെ ലൂസായിട്ട് അങ്ങ് പോവും. ഇത് നമ്മൾ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് ബാക്കിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്ത് പതിയെ വേണം ചെയ്യാനേ, അല്ലെങ്കിൽ ഈ ബീറ്റ് ചെയ്ത മുട്ടയെല്ലാം കൂടെ അങ്ങ് താന്നു പോവും. പതിയെ 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 ഫ്രണ്ട്സ്, ഇത് അതാ ബാറ്ററി ഇതുപോലെ ഇരിക്കും, നല്ല സ്മൂത്തായിട്ട് കണ്ട ഇതുപോലെ നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രാവശ്യം ഒന്നും ഇട്ട് ഇളക്കരുതെന്ന് പറഞ്ഞാൽ പതിയെ 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 ഇളക്കി. അപ്പോൾ ഇനി നമുക്ക് ആ ചൂടായിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചൂടായി കിടക്കുന്ന ആ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കുക. അത് പതിയെ കൈയൊന്നും പൊള്ളിക്കല്ലേ, ഇത് പതിയെ ഇങ്ങനെ പുറത്തിറക്കുക. അതിനുശേഷം ഈ ബാറ്ററി നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിതിലേക്ക് കൊടുക്കാം. ഇതിന് ഫ്രണ്ട്സ് ഇത് 9 ഇഞ്ചിൻ്റെ ടിൻ ആയതുകൊണ്ട് വലിയ ഹൈറ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഈ നമ്മളല്ലെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെയൊക്കെ ഒരു പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റൊക്കെ കിട്ടും. അതിനുശേഷം ഒരു ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തതിന് ശേഷം അതാ ഇങ്ങനെ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇത് 1-2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ അടപ്പൊന്ന് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇത് ടൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ഇത് കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്കിത് പുറത്തെടുക്കാം. ഫ്രണ്ട്സ്, ഇത് കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തു, ഇതിങ്ങനെ അടച്ച് വെച്ച് അതിനെ നേരെ ഞാൻ തിരിച്ചും കെട്ടു. ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ദാ അടിപൊളി, ദാ കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾ കേക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റായിട്ട് നമുക്ക് ഓവനെക്കാട്ടിലും മുമ്പ് വേണ്ടത് ബീറ്ററാണ് നമുക്ക് മേടിക്കേണ്ടത്.
ബീറ്ററിന് ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഓവനകത്തൊക്കെ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒരു 30-35 മിനിറ്റ്, ഇതെനിക്കൊരു 20 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഇതുകൊണ്ടോ നല്ലൊരു പഞ്ഞി പോലെ ഇരിക്കും. ഇത് കണ്ടോ, നമ്മൾ അത് ബീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നല്ല പഞ്ഞിയായിട്ട് കേക്ക് കിട്ടത്തുള്ളൂ. ബിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലൊന്നും ചെയ്യുന്ന കേക്കിന് ഇത്രയും പഞ്ഞിയായിട്ടൊന്നും കിട്ടില്ല. ഇത് നമ്മൾ 1 kg കേക്ക് കൊടുക്കുന്ന അതിൻ്റെ ഉണ്ടാക്കുന്ന അളവാണ്. ഇത് ഐസിങ് ചെയ്തൊക്കെ വന്ന് കഴിയുമ്പോൾ 1 kg കേക്കിൻ്റെ അളവാണ്. ഇത് കണ്ടില്ലേ, ഇത് പാൽപ്പൊടിയൊക്കെ ഇട്ടുണ്ടോ കൊണ്ട് പാലൊഴിക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.